ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശൈത്യം രൂക്ഷമായിരിക്കുന്നു. തലസ്ഥാനത്തെ താപനില സീസണിലെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രിയിലെത്തി. 2.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ കുറഞ്ഞ താപനില. ശൈത്യത്തോടൊപ്പം ശക്തമായ ശീതതരംഗവും മൂടൽമഞ്ഞും പ്രദേശത്തെ പ്രതികൂലമായി ബാധിച്ചു. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി കുറഞ്ഞു. റോഡ്, റെയിൽ ഗതാഗതം പലയിടങ്ങളിലും തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി ഗീസ് പീറ്റർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗീസ്, എന്തായാലും റോഡ്, റെയിൽ ഗതാഗതം എല്ലാം തടസ്സപ്പെട്ട സാഹചര്യമാണ്. ഉത്തരേന്ത്യ കടുത്ത മൂടൽ മഞ്ഞിലൂടെ കഴിഞ്ഞു പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഉത്തരേന്ത്യ, പ്രത്യേകിച്ച് ഡൽഹി, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ മൂടൽമഞ്ഞിലൂടെ അല്ലെങ്കിൽ കഠിനമായ ശൈത്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം, ഡിസംബർ ആദ്യ വാരത്തോടുകൂടി തന്നെ ശക്തമായ ഒരു മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ശക്തമായ ശൈത്യം ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര അങ്ങോട്ട് അല്ലെങ്കിൽ ഇത്രയധികം രൂക്ഷമാകും എന്നൊരു സൂചന ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് തന്നെ പറയുന്നത്, പ്രസ്താവന, കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് പ്രസ്താവന ഇറക്കിയിരുന്നു. IMD പ്രസ്താവന അനുസരിച്ച് ഈ നൂറ്റാണ്ടിലെ അഞ്ചാമത്തെ ഏറ്റവും കടുത്ത ശൈത്യമേറിയ അഞ്ചാമത്തെ വർഷമായിട്ടാണ് 2022 ഡിസംബറിനെ കണക്കാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിലെ 2020, 2021, 2022 ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടിയ ശൈത്യമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മൂടൽമഞ്ഞ് ആ ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനമാർഗവും അതോടൊപ്പം റെയിൽ ഗതാഗത മാർഗവും റോഡ് മാർഗവും എല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 20 വിമാനങ്ങളാണ് ഇന്ന് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 42 ട്രെയിനുകൾ ഡൽഹിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന 42 ട്രെയിനുകൾ സർവീസുകൾ 7 മുതൽ 16 മണിക്കൂർ വരെ നീണ്ടു പോകുന്ന അല്ലെങ്കിൽ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് മറ്റ് സംസ്ഥാനങ്ങൾ, ഡൽഹിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞ് ബന്ധപ്പെട്ടുകൊണ്ട് കാഴ്ചപരിധി 25 മീറ്റർ വരെയായി കുറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അപകടമുണ്ടായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഹരിയാനയിൽ. ഈ കാഴ്ചപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുവാൻ സാധിക്കാതെ, എതിരെ വന്ന വണ്ടി കാണുവാൻ സാധിക്കാതെ അപകടത്തിൽപ്പെടുന്ന ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂടൽമഞ്ഞ് ശക്തമാകുവാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് ശക്തമായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഫിജി. ശരി, ഉത്തരേന്ത്യയിൽ അതിശൈത്യം രൂക്ഷമായിരിക്കുന്നു. ഇനി കായിക വാർത്തകളിൽ